ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്കൂളൊക്കെ തുറക്കാൻ പോകില്ല, ജൂണിൽ തുറക്കില്ല. അപ്പോൾ നമ്മളെ പുസ്തകങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിന്ന് കവർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ വൃത്തിക്ക് കവർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് സ്റ്റാപ്പിലർ, കത്രിക, ലേബിള്, പിന്നെ ചട്ട പൊതി, ആ ഒരു പൊതിൻ്റെ റോള് വേണം. അങ്ങനെ ഒരു സ്റ്റാപ്ലർ പിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിന് വേണ്ടത്. അപ്പോൾ ഇനി പൊതിയാനുള്ള ബുക്സ് ഇതാണ്. അപ്പോൾ നമ്മൾ ഇത് പൊതിഞ്ഞ് തുടങ്ങാം. ആദ്യം നമുക്ക് സോഷ്യൽ സയൻസ് തന്നെ പൊതിയാം. അപ്പോൾ സോഷ്യൽ സയൻസ് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിന് അളവ് അനുസരിച്ച് നമുക്ക് പേപ്പർ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് അളവിനനുസരിച്ച് മുറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെച്ച അളവ് കറക്റ്റ് അല്ല, അപ്പോൾ നമ്മൾ തിരിച്ചാണ് വെക്കേണ്ടത്. നല്ല അളവ് നോക്കി കൃത്യമായിട്ട് വെട്ടിയില്ലെങ്കിൽ പേപ്പർ വേസ്റ്റായി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ അളവിനനുസരിച്ച് നല്ലപോലെ കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അസംബിൾ ചെയ്തൊന്ന് റെഡിയാക്കാം. ആദ്യം നമുക്ക് ഒരു ബുക്ക് പൊതിയാൻ ഭാഗത്തിന് രണ്ട് സൈഡും അപ്പുറത്തുനിന്നെടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഒരേ മാതിരി ആക്കണം. ഇപ്പോൾ നമ്മൾ ഒരേ മാതിരി ആക്കിയിട്ടുണ്ട്. നമ്മളിനി സൈഡ് ആ ഒരു വര വരയ്ക്ക് അനുസരിച്ചായിട്ട് നമ്മൾ ഒരു ബുക്ക് വെച്ച് കൊടുക്കുക പോവാണ്. വരക്കനുസരിച്ച് ബുക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബുക്ക് പൊതിയാൻ തുടങ്ങാം. അപ്പോൾ നമ്മളിങ്ങനെ സൈഡ് എടുത്ത് അതിൻ്റെ അടിച്ചട്ട കുറച്ച് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതിങ്ങനെ വെച്ചിട്ട്, അപ്പോൾ അവിടെ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ആ ഒരു പിന്നുമ്മ തട്ടുന്ന ഭാഗം, സ്റ്റാപ്ലർ പിന്നുമ്മ തട്ടുന്ന ഭാഗം കുറച്ചൊന്ന് മുറിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഉള്ളോട്ടും പോകും, അതിന്മേൽ തട്ടുകയില്ല, കീറുകയില്ല. അതുകൊണ്ട് നമ്മൾ മുമ്പോട്ടിടാൻ പോവുകയാണ്. ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു സ്റ്റാപ്ലർ അടിക്കാൻ വേണ്ടിയിട്ട്, അല്ല സ്റ്റാപ്ലർ നായിപ്പോയി, ഈ ഒരു ചട്ട പൊതിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചില ആൾക്കാരുന്നുണ്ട് കീറിയിട്ട് കീറിയ ഭാഗം ഉള്ളോട്ടാക്കി മടക്കി വെക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡും വൃത്തിയൊന്നും കിട്ടില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ബാക്കി എല്ലാ സൈഡും ഇതേമാതിരി അപ്പുറത്തെ സൈഡും കൂടി ആക്കി കൊടുക്കാം. നേരത്തെ അവിടെ ചെയ്ത മാതിരി തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. സെയിം ടെക്നോളജി തന്നെയാണ് ഞാനിവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ചെയ്ത മാതിരി തന്നെ മടക്കിയെടുക്കണം. ഇങ്ങനെ എല്ലാ സൈഡും ചെയ്തിട്ടുണ്ട്. നമുക്ക് പുറം ഇത് നല്ല ടൈറ്റാക്കി വെക്കണം, നല്ല വലിച്ച് ടൈറ്റാക്കണം, അല്ലെങ്കിൽ ആടി ആടി കളിക്കും. അതുകൊണ്ടാണ് നല്ലോണം ടൈറ്റാക്കാൻ പറയുന്നത്. നമുക്ക് ഈ സൈഡ് ഇങ്ങനെ മുൻഭാഗം ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇങ്ങനെ തന്നെ മറ്റേ സൈഡും ചെയ്യണം. ഇനി നമുക്ക് ഈ സൈഡും നേരത്തെ സൈഡ് ചെയ്ത മാതിരി തന്നെ മടക്കി കൊടുക്കാം. നല്ല എയർ ടൈറ്റാക്കി മടക്കണം. എയറുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചട്ട പൊതിയുന്നത് ശരിയാവില്ല. പിന്നെ നമ്മൾ ഒരു വൃത്തി കാണാനൊരു വൃത്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് സൈഡൊക്കെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചില ഭാഗങ്ങൾ
പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് സൈഡ് ഭാഗങ്ങളൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ ഞാനൊരു പണി ചെയ്യാൻ പോവുകയാണ്, ഈ സൈഡ് ഉള്ളോട്ടേക്ക് മടക്കി കൊടുക്കാൻ പോവുകയാണ്. ഈ തുമ്പ് ഇങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കി കൊടുക്കണം, ഇങ്ങനെ നാല് ഭാഗം ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതെല്ലാം സ്റ്റാപ്ലർ അടിച്ചെടുക്കണം. നിങ്ങൾ സ്റ്റാപ്ലർ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. സ്റ്റാപ്ലർ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും രണ്ട് സൈഡിലേക്കായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ എപ്പോഴും ആടി ആടി കളിക്കും, ചട്ട വിട്ടുപോകും, ഒക്കെ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് രണ്ട് രണ്ട് സൈഡിലേക്കായിട്ട് തന്നെ വരണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എട്ട് സൈഡും അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എട്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ലാലേട്ടൻ്റെ ഒരു ലേബിൾ ഒട്ടിച്ചു കൊടുക്കാം. ഒരു നല്ല ലേബിൾ നോക്കി പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് സൈഡിലായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെയായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ബുക്ക് കാണാൻ നല്ലൊരു വൃത്തിയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എല്ലാ ബുക്കും തന്നെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളിതിന് ആവശ്യമായിട്ട് യൂസ് ചെയ്ത വസ്തുക്കൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കത്രിക, ഒരു സ്റ്റാപ്ലർ പിന്ന്, പിന്നെ ചട്ടപ്പൊതി, ഇത് മാത്രമേ ഞങ്ങളിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് അടിച്ച് ലൈക്ക് ചെയ്യുക.